നമസ്കാരം ഡാകുശിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ഡേ സീൻ എങ്ങനെ നൈറ്റ് ആക്കാന്നുള്ളതാണ്. അതിൽ ലൈറ്റ്നിങ് വരുന്നുണ്ട്, തണ്ടർ വരുന്നുണ്ട് സൗണ്ടുകൾ കേട്ടോ, അതിൻ്റെ കൂടെ റെയിൻ വരുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു നല്ല മഴയുള്ള ഒരു രാത്രി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. ആ ഒരു VFX ആവശ്യമുള്ള വീഡിയോസ് എല്ലാം ഒരു പാക്കേജ് ആയിട്ട് ഡൗൺലോഡ് ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഫ്യൂഷനിലാണ് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ഒന്നാകട്ടെ, വളരെ സിമ്പിളായിട്ട് ചെയ്ത് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് ഫോർ VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, ഇതൊന്ന് കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ഭാഗം സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇത്രയും ഏരിയ എനിക്ക് മതി എന്ന് കരുതി, ഇത്രയും സെലക്ട് ചെയ്തെടുക്കുക, നേരെ ഫ്യൂഷൻ ടാബിലേക്ക് പോവുക. Shift 5 ആണ് ഷോർട്ട്കട്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി. ഇനി ഇതേപോലെ ലേഔട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാതെ അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നേരെ വർക്ക് സ്പേസിൻ്റെ അകത്ത് വരിക, അവിടെ ലേഔട്ട് പ്രീസെറ്റ് ഉണ്ട്, അതിൽ വന്നിട്ട് ഫ്യൂഷൻ പ്രീസെറ്റിൽ വന്നു കഴിഞ്ഞാൽ താഴെ മിഡ് ഫ്ലോ വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം രണ്ട് വ്യൂറും വലുതായിട്ട് കാണാനും പറ്റും, അതുപോലെ വർക്ക് സ്പേസ് കൂടുതൽ കിട്ടും. ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി ഈ Media 1 കണ്ടോ, അതൊന്ന് സെലക്ട് ചെയ്യാം. അത് നിന്നിട്ട് റീനെയിം ചെയ്യുക, F2 അടിക്കുക കേട്ടോ. F2 കീബോർഡിൽ F2 അടിച്ച ശേഷം എന്തെങ്കിലും, ഞാനിപ്പോൾ വയൽ എന്നുള്ള പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് മാറിപ്പോകാതിരിക്കുക, എന്തെങ്കിലും പേര് കൊടുക്കുക. ഇനി നമുക്കൊരു ട്രാക്കറിന് ആഡ് ചെയ്യണം. വയലിൽ ക്ലിക്ക് ചെയ്യുക, Shift Space അടിക്കുക, ട്രാക്കർ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാനർ ട്രാക്കറിൽ ഇത് കാണാൻ പറ്റും. പ്ലാനർ ട്രാക്കറിനൊന്ന് ആഡ് ചെയ്യുക. ഇതെന്തിനാണെന്ന് അറിയോ, നമ്മൾ ഈ സ്കൈനെ റിമൂവ് ചെയ്യും ഇവിടെ, എന്നിട്ട് പകരം വേറൊരു സ്കൈ, ഇടിമിന്നലൊക്കെ ഉള്ള സ്കൈ ഇല്ലേ, അതിന് ആഡ് ചെയ്യും. ആ സമയത്ത് ഈ വീഡിയോ മൂവ്മെൻ്റ് ഉള്ളതല്ലേ, അപ്പം മറ്റേ വീഡിയോക്ക് ഇതിൻ്റെ കൂടെ മൂവ്മെൻറ്റ് വരണം, ഇല്ലെങ്കിൽ രണ്ടും വേറെ വേറെ ആണെന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ആ ഒരു സ്കൈനെ ഇതിൻ്റെ കൂടെ അതേപോലെ ട്രാക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രാക്കർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിന് പറ്റിയ നല്ല ഏരിയ ട്രാക്ക് ചെയ്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യട്ടോ. ഞാൻ ഇത്ര ഏരിയ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ട്രാക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഇതേപോലെ പ്ലാനർ ട്രാക്കർ വെച്ച് ട്രാക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെറ്റ് കൊടുക്കുക. ഈ സെറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ പ്ലേ ഹെഡർ എവിടെയാണോ കിടക്കുന്നത് ആ പോയിന്റിനാണ് നമ്മളിവിടെ സെറ്റ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും ഏരിയ സെലക്ട് ചെയ്തപ്പോൾ പ്ലേ ഹെഡർ ഇരിക്കുന്നത് എവിടെയാണ്, റെഡ് കളറുള്ള സംഭവമല്ല കണ്ടോ, പ്ലേ ഹെഡർ ആ ഒരു ട്രാക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ട്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു പോയിന്റ് കൊടുക്കണം. നിർബന്ധമായും സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ട്രാക്ക് തന്നെ കൊടുത്താൽ മതി. താഴെ ട്രാക്കർ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, അതിൻ്റെ അത് പോയിന്റ് നയിക്കുന്നുണ്ടാവുക, അത് മാറ്റിയിട്ട് ഹൈബ്രിഡ് ഏരിയ കൊടുക്കണം കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിനി ട്രാക്ക് ചെയ്യാം. ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് ട്രാക്കാം. വീഡിയോയിൽ ചെറിയ മൂവ്മെൻറ്റ് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ട്രാക്കിംഗ് വരുന്നത് കേട്ടോ. സ്പീഡിൽ മൂവ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഈ ട്രാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. ചിലർക്ക് ഫാസ്റ്റായിട്ട് വർക്കാവും, അതായത് പുതിയ മാക്കോ സ്പെക്ക് കൂടിയ PC ആണെങ്കിൽ കുഴപ്പമില്ല, പഴയ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ, അതേപോലെ സ്പെക്ക് കുറഞ്ഞ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ ലേശം ലാഗി ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇത്തിരി നേരം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിലേക്കുള്ള ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ പകുതിയിൽ നിന്നാണ് ട്രാക്ക് ചെയ്ത് വന്നതെന്നെങ്കിൽ ഇവിടെ ഗോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ട്രാക്കിംഗ് തുടങ്ങി അവിടേക്ക് പ്ലേ ഹെഡർ വരും, അവിടെ നിന്ന് മുന്നോട്ടേക്ക് ഇവിടെ ഒന്ന് ട്രാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് ഇല്ല, അതുകൊണ്ട് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടാണോ ട്രാക്ക് ആയതെന്ന് ഏകദേശം നോക്കുക കേട്ടോ. ഏകദേശം കറക്റ്റായിട്ടാണ് ട്രാക്ക് ആയത് തന്നെ മതി കേട്ടോ. ഇപ്പോൾ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് പ്ലാനർ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് മസ്റ്റായിട്ടും ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു നോഡ് കിട്ടും, അതിനെ തൽക്കാലം ഒന്ന് താഴേക്ക് എടുത്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഇടിമിന്നലൊക്കെ ഉള്ള ആ ഒരു ഫൂട്ടേജിന് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫയലിൽ കിട്ടുന്നതുകൊണ്ട് ഇനി വേറെ തപ്പിത്തെറിഞ്ഞ് പോകേണ്ട കാര്യമല്ല. ഇടിമിന്നലിൻ്റെ ഫയൽ ഇവിടെ ഉണ്ട്, അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നേരെ ഈ പ്ലാനർ എന്നുള്ള ഈ സംഭവത്തിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി ആ പ്ലാനർ എന്നൊരു ഔട്ട് എടുത്തിട്ട് ഇവിടേക്ക് മുകളിലുള്ള പ്ലാനർ ട്രാക്കറിൻ്റെ ഔട്ട് കണ്ടോ, അവിടെ ചതുരം, ആ ചതുരത്തിലേക്ക് കണക്ട് ചെയ്ത് നമുക്കൊരു മെർജ് കിട്ടും. ആ മെർജ് ഞാൻ ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ ഔട്ടിനെ താഴേക്ക് കൊണ്ടുവരികയാണ്, ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പോരാൻ പറ്റും, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു റെയിൻ്റെ വീഡിയോ കൂടെ വേണം, അതിനെയും കൂടെ ഇവിടേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഈ വയലിനുള്ള നോഡിൽ നിന്ന് പോകുന്ന പൈപ്പ് ലൈനിൻ്റെ അകത്ത് നമുക്കൊരു ലൂമാ കിയർ ആഡ് ചെയ്യണം. നിങ്ങൾ അറിയോ, ഈ സ്കൈ ഒന്ന് റിമൂവ് ചെയ്യാനാണ് കേട്ടോ. പ്ലാനറിലൊന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് Shift Space അടിക്കുക, ലൂമാ കിയറിനെ ആഡ് ചെയ്യുക. ലൂമാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മുന്നിൽ ഇവനിവനെ വന്ന് നിൽക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിമ്മ കണക്ട് ചെയ്യണം കേട്ടോ. അവിടെ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ, ഈ ഒരു ലൂമാ കിയറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ ഇൻവേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇൻവേർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ഔട്ടിൽ കാണാൻ പറ്റും ഇൻവേർട്ട് ആയിട്ട് അത്യാവശ്യം സ്കൈയൊക്കെ മായഞ്ഞ് ബാക്കി ഭാഗങ്ങൾ കാണുന്ന രീതിയിലായിട്ട് അല്ലേ. ഇനി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ കൃത്യമായിട്ട് ഫുള്ളായിട്ട് പോകുക. ഈ എൻ്റെന്ന് പിടിച്ച് ബാക്കോട്ടേക്ക് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ട ആ ഒരു ഭാഗത്തിൽ സെറ്റ് ആക്കി വെക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ വയൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണണമല്ലേ, അതിന് വേണ്ടി ഒരു മാസ്കിനെ ആഡ് ചെയ്യണം. ഈ ലൂമാ കിയറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്താൽ മതി. അതിനുവേണ്ടി ഒരു പോളിഗൺ എന്ന് പറഞ്ഞ മാസ്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെച്ച ശേഷം ഈ ലൂമയിലേക്ക് കണക്ട് ചെയ്യാം. ലൂമേൻ്റെ നീല കണക്കിലാണ് കണക്ട് ചെയ്യുന്നത്, കൺഫേം ആക്കണം കേട്ടോ. അതാണ് മാസ്ക് കണക്ട് ചെയ്യേണ്ട ഏരിയ. ഓക്കെ. അതിനെ നമുക്ക് വേണ്ട ഭാഗത്തേക്ക് എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിന് തൽക്കാലം മേലോട്ടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ.
കമാൻഡ് ബട്ടൺ വിൻഡോസിൽ നമ്മൾ കൺട്രോൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം മൗസ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇത്തിരി സൂം ഔട്ട് ആയി കിട്ടും. എന്നിട്ട് ഇതേപോലെ സ്കൈ വരുന്ന ഏരിയയിൽ കൂടെ ഇങ്ങനെ ഒരു വര വിടുക. ഇവിടെ സ്കൈ കറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് വലിയ വിഷയമല്ല, കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇപ്പോൾ താഴെ ഭാഗം കറക്റ്റായിട്ട് വന്നു. ഈ ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ മാത്രം മായ്ഞ്ഞു പോയി. ഇനി എന്താണെന്ന് അറിയാം, ഈ മാസ്കിൻ്റെ തന്നെ പോളിഗണിൻ്റെ തന്നെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നിട്ട് സോഫ്റ്റ് എഡ്ജ് കുറച്ചൊന്ന് കയറ്റിയിടുക. അതേപോലെ ബോർഡർ വിടുത്ത് വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ഒരു കട്ടിംഗ് കൂടെ വരാതെ ഒരു എഡ്ജിൽ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഓക്കെ അല്ലേ? ഇതെന്താണ്, ലൈറ്റ്നിങ് ആണ് അല്ലേ? അപ്പോൾ അതിന് മിന്നലിനോ ലൈറ്റ്നിങ്ങോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. മിന്നലിനൊരു പേര് കൊടുത്താൽ ഞാൻ. ഇനി നമുക്ക് ഈ വീഡിയോസ് ഒക്കെ ഒരേ റെസൊല്യൂഷനിലാണോ ഉള്ള കാര്യം ആദ്യം തന്നെ നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പോൾ നോക്കിയത് ഫുൾ എച്ച് ഡി ആണ്, ഇത് 4K റെസൊല്യൂഷൻ ആണ് അല്ലേ? അതുപോലെ മിന്നൽ എന്തെങ്ങനെയാണ് എച്ച് ഡി ആണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ എന്താണെന്ന് അറിയാം, ഈ ട്രാക്കറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മിന്നലിന് ശേഷം കേട്ടോ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. റീസൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആഡ് ചെയ്യും. റീസൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ റെസൊല്യൂഷൻ മാറിയായിട്ട് കാണാൻ പറ്റും. ഈ പ്ലാനാമെന്നൊരു കണക്ഷൻ എടുത്ത് മെർജിലേക്ക് കണക്ട് ചെയ്യണം. കണ്ട, അപ്പോൾ നമ്മുടെ സ്കൈ ഇവിടെ വന്നു, പക്ഷെ പുറത്താണ് വന്നത് അല്ലേ. ഈ വീഡിയോൻ്റെ ബാക്കിലാണ് ശരിക്കും വരേണ്ടത്. അതിനുവേണ്ടി എന്താണെന്ന് അറിയാം, മെർജിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇപ്പോൾ സ്കൈ ബാക്കിൽ പോയി, സെറ്റായി അല്ലേ. ഇനി വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ പ്ലാനറിന് ശേഷം ഒരു ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് സ്പേസ് അടിച്ച് സെർച്ച് ചെയ്തെടുത്താലും അതിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോമിന് ആഡ് ചെയ്താലും, ട്രാൻസ്ഫോമിന് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോലെ ഇത്തിരി വലുതാക്കണമെങ്കിലോ ചെറുതാക്കണമെങ്കിലൊക്കെ ഇതേപോലെ സൈസ് ഒന്ന് കൂട്ടണമെങ്കിലൊക്കെ ഇത്തിരി കൂട്ടി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതേപോലെ ഇതിനെ മേലോട്ടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, താഴേക്ക് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, അങ്ങനെ വേണ്ട പോലെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കാം അല്ലേ. മിന്നലൊക്കെ കാണുന്നില്ല, അത്യാവശ്യം മിന്നൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് റെയിനിനെ കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യാം. റെയിനിനെ F2 അടിക്കുക, മഴ അല്ലെങ്കിൽ റെയിൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. മഴേനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ മെർജിൻ്റെ ഔട്ടില്ലേ, ലാസ്റ്റ് വന്ന മെർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു മെർജ് ഇവിടെ അപ്പിയർ ആവും, ഇത് പുറത്ത് വന്നിട്ടുണ്ടാവും. ഇനി ഈ മഴയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ല്യൂമ എന്ന് സെർച്ച് ചെയ്ത് വീണ്ടും ല്യൂമ കയറിനെ ആഡ് ചെയ്യുക. ഇവിടെ ഔട്ട് ഇവിടേക്ക് കണക്ട് ചെയ്ത് കൺഫേം ആകും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മഴ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ല്യൂമ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇതാ ഇതേപോലെ മഴ കുറയ്ക്കണമെങ്കിൽ ഇങ്ങോട്ട് നീക്കുക, മഴ കൂട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. കണ്ട, കട്ടി കൂടി വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മഴയുടെ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഗാമ വേണമെങ്കിൽ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ മഴയുടെ കണ്ടോ സ്ട്രെങ്ത്ത് കുറയും. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പാകത്തിന് സെറ്റാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇനി നമുക്ക് കളർ ഗ്രേഡിംഗ് ആണ് ചെയ്യാനുള്ളത്. ബാക്കി വർക്കൊക്കെ കഴിഞ്ഞു അല്ലേ. കളർ ഗ്രേഡിംഗ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മുടെ വയലിൽ നിന്നുള്ള നോഡിന് മെർജിലെത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടുന്ന് ഒരു കളർ കറക്റ്റർ വന്ന നോഡിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ കളർ കറക്റ്റർ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, കളർ കറക്റ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗെയിൻ ഉണ്ടാവും, ഗെയിൻ കുറച്ച് താഴേക്ക് വലിക്കുക. ഏകദേശം ആ ഒരു കളറിനെ മാച്ചാക്കി കൊണ്ടുവരിക. ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ. ഇനി വേണമെങ്കിൽ ഗാമ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു ടൈപ്പിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗാമ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒന്നും കൂടെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് നല്ല കറക്റ്റ് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഈ പച്ച കളറൊന്നും രാത്രി നമ്മൾ അങ്ങനെ കാണില്ല. അപ്പോൾ സാച്ചുറേഷൻ ഇത്തിരി വലിക്കുക, അധികം കുറയ്ക്കേണ്ട, ഇത്തിരി കുറയ്ക്കുക. ഓക്കെ അല്ലേ. ഇനി കുറച്ച് ഗാമ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഒരു രാത്രി പോലെ സെറ്റാക്കി വെക്കുക. ഇനി ഈ ഒരു ആകാശത്തിന് ചെറിയൊരു കളർ ഗ്രേഡ് കൊടുക്കണം അല്ലേ. ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്. വീണ്ടും ഒരു കളർ കറക്റ്റർ ഇവിടേക്ക് ആഡ് ചെയ്യുക. എവിടേക്കാണ്, നമ്മുടെ മിന്നലിൻ്റെ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ ശേഷം ഇവിടേക്ക് കേട്ടോ. ആ മെർജിലെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ മെർജ് കുറച്ചുകൂടി മുപ്പുറത്തോട്ട് നീക്കിയൊക്കെ. എന്നിട്ട് അതിൻ്റെ അകത്തും കുറച്ച് സാച്ചുറേഷൻ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ട ഏകദേശം ഒരേ ലുക്ക് വന്നു അല്ലേ. ഇനി നോക്കിക്കോ, ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. പ്ലേ ചെയ്ത് വന്നു, മഴ പെയ്തു. ഈ ഒരു മിന്നലടിക്കുന്ന സമയം കണ്ടോ, അവിടെ വെളുത്തോണ്ട് നിൽക്കുന്നുണ്ട്, താഴെ വെളുത്തുന്നില്ല, കറുത്തോണ്ട് നിൽക്കുക. അങ്ങനെ നിൽക്കാൻ പാടില്ല അല്ലേ. ഒരേ കളറിൽ രണ്ടുപേരും വരണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക, ഇറോ ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക. നേരെ വരിക, ഈ കളർ കറക്റ്റർ ഉണ്ടല്ലോ ഇതിൻ്റെയാണ്, വയലിൻ്റെ കളർ കറക്റ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് നമ്മുടെ ഗെയിനില്ലേ, ഗെയിനിന് ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. അതേപോലെ സാച്ചുറേഷന് ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരെ കുറച്ച് മുന്നോട്ടേക്ക് പ്ലേ ചെയ്ത് വരിക. ഇല്ലെങ്കിൽ കീബോർഡിൽ നമ്മുടെ ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പോയിൻ്റ് പിടിക്കാൻ പറ്റും കേട്ടോ. കണ്ടോ ഇവിടെ മാക്സിമം ലേറ്റ് വരുന്നുണ്ട് അല്ലേ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി ഗെയിന് കയറ്റിയിടുക. ഇപ്പോൾ ഏകദേശം ഇത്രയും വെളിച്ചം തന്നെ താഴെയും വരണം അല്ലേ. എന്നിട്ട് ഇത്തിരി സാച്ചുറേഷനും കൂട്ടുക. മിന്നലടിക്കുമ്പോൾ ഇത്തിരി കളറും വരും അല്ലേ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഫ്രെയിമിലേക്ക് ഇതേപോലെ വരിക. ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് കറുത്ത് വരും അല്ലേ. അവിടേക്ക് എന്ത് ചെയ്യണം, കുറച്ച് കറുപ്പിച്ച് കൊണ്ടുവരിക, ഗെയിന് കുറയ്ക്കുക, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക, സാച്ചുറേഷനും കുറയ്ക്കുക.
ഇപ്പം ഇനി കറുത്തിട്ട് തന്നെയാണല്ലേ ഇതിന്. ഇനി അടുത്ത വെളിച്ചം വരുന്നതിന് തൊട്ട് മുന്നേ അവിടെ വെച്ച ശേഷം, വെളിച്ചം വരുന്നതിന് മുന്നേ വെക്കണേ, അവിടെ വെച്ച ശേഷം വീണ്ടും ഇതിൽ ഒരു കീ ഫ്രെയിം മാനുവലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരിക, മാക്സിമം ലൈറ്റ് വരുന്ന ഇതാ ഇവിടെ എത്തുമ്പോഴേക്കും ആ മിന്നലിൻ്റെ ലുക്ക് കിട്ടണം അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ലൈറ്റ് കൂട്ടിയിടുക, സാച്ചുറേഷൻ കുറച്ചൊന്ന് കൂട്ടിയിടുക. വീണ്ടും ഇരുട്ടായിപ്പോയി, വീണ്ടും ഇരുട്ടായിപ്പോയി അല്ലേ. എവിടേക്ക് ഇരുട്ടാകുന്ന സമയത്തേക്ക് വീണ്ടും ഗെയിൻ ഇത്തിരി കുറയ്ക്കുക, സാച്ചുറേഷനും കുറയ്ക്കുക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എൻ്റെ വീഡിയോയിൽ എഫക്റ്റ് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മിന്നലാണ് ഒരൊറ്റ ലൈറ്റിനിങ് വന്നിട്ട് അപ്പം തന്നെ ഇരുട്ടായി പോകും, അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ലെങ്തി ആയിട്ട് കീ ഫ്രെയിം കൊടുക്കരുത്, ഞാനിപ്പം ലെങ്തി ആയിട്ട് കൊടുത്ത് കാണിച്ച് തന്നുള്ളൂ. അപ്പം മിന്നലായിരുന്ന ആക്യുറേറ്റ് പോകാൻ്റെ അകത്ത് ഒരു ലൈറ്റ് കൂട്ടിയിടുക, തൊട്ടടുത്ത ഫ്രെയിം അല്ല അതിൻ്റെ രണ്ട് ഫ്രെയിം അല്ല ഒരു ഫ്രെയിമോ രണ്ട് ഫ്രെയിമോ മുന്നോട്ടേക്ക് വെച്ച് അപ്പോഴേക്കും അവിടെ ഡാർക്ക് ആക്കണം കേട്ടോ. എന്നിട്ട് ആ ഡാർക്ക് അടുത്ത ലൈറ്റ് വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു കീ ഫ്രെയിം മാനുവലി അപ്ലൈ ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു കീ ഫ്രെയിം കൂടെ, അതായത് ഒറ്റ പോയിന്റിൽ മാത്രം ലൈറ്റ് അടിക്കുന്ന രീതിയിൽ കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക. പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ. ഇത്രയും വർക്ക് കഴിഞ്ഞ ശേഷം നേരെ കളർ ഗ്രേഡിംഗ് ടാബിൽ വരിക, എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരി ഓഫ്സെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വേറെ കളർ ഗ്രേഡൊക്കെ കൊടുക്കണമെങ്കിൽ വേറെ ടൈപ്പിലേക്ക് ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. ഇനി നമ്മുടെ കംപ്ലീറ്റ് ഫ്യൂഷൻ വർക്കും കളർ ഗ്രേഡ് വർക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ പകലിൽ നിന്ന് രാത്രിയിലേക്ക് മാറുന്ന ട്രാൻസിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു ക്ലിപ്പിനെ ഒന്നും കൂടി എൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കാണുന്ന ഈ ഒരു സംഭവമല്ലേ, ഒരു വൈറ്റ് കളറിലെ അതിനെ ബാക്കോട്ടേക്ക് വലിക്കുക. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, ഇനി നമ്മൾ ഈ പാക്കേജിൻ്റെ അകത്തുള്ള ഈ ഒരു തണ്ടറിൻ്റെ സൗണ്ട് എടുത്തിലേക്ക് ആഡ് ചെയ്യുക. സൗണ്ടൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇടി വരുന്ന സ്ഥലം നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അതേപോലെ മഴയുടെ സൗണ്ട് വേണമെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് വെക്കുക. ഓഡിയോ ട്രാക്കിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. കണ്ടാ പൊളിയല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.